Hello everyone, welcome back to Nadia's Days. ഇന്ന് നമുക്ക് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി നന്നായി കഴുകി 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. ഇനി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്നുകൂടെ കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കണം. ഞാൻ അരക്കപ്പിനേക്കാളും കുറച്ച് കുറവ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അരി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് 3 ടേബിൾ സ്പൂൺ ഒരു പാനിലേക്ക് മാറ്റാം. ചോറരച്ച് ചേർക്കുന്നതിന് പകരം കപ്പി കുറുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പത്തിന് മാവ് അരയ്ക്കുമ്പോഴും ചോറ് അരയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കപ്പി കുറുക്കി ചേർത്താൽ മതി. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുറുക്കിയെടുക്കാം. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി തീ കൂട്ടി വെക്കരുത് കേട്ടോ. അതിൽ ചെറിയ ചെറിയ കട്ടകളായി പോവും, അത് സ്മൂത്ത് ആയിട്ട് കിട്ടില്ല. ഇത് പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ കുറുകി കിട്ടും. ഇപ്പൊ നമുക്ക് കാണാം കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചെറിയ ചൂടിലെ ഇത് കുറുക്കിയെടുക്കണം, എന്നാലേ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായി തണുക്കട്ടെ. തണുത്തിട്ട് വേണം നമുക്കിത് അപ്പത്തിന്റെ കൂട്ടിലേക്ക് ചേർക്കാനായിട്ട്. എൻ്റെ അടുത്ത് ഏലക്കാപ്പൊടി തീർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനൊരു 4 ഏലക്ക പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത്ര കുറവായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇങ്ങനെ പൊടിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയത് വേണം. അത് ചിരട്ടയുടെ അവിടുത്തെ ബ്രൗൺ കളർ ഇല്ലാതെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകിയതും കപ്പി കുറുക്കിയതും പഞ്ചസാരയും കൂടെ ഈ അരി അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പത്തിൽ ചേർക്കുന്ന അത്രയ്ക്ക് ഉപ്പ് വട്ടയപ്പത്തിന് ചേർക്കേണ്ടി വരില്ല കേട്ടോ. 1 നുള്ള് ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് മാത്രം ചേർത്താൽ മതി. ഇപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്ത് കഴിഞ്ഞു. പാകത്തിന് മധുരവും ഉപ്പും ഇല്ലെന്നൊന്ന് നോക്കാം. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ബാറ്ററാണ് ഇപ്പൊ ഇത്. ഫെർമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ലൂസാവും. എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതിലെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. എന്നിട്ട് 4 മണിക്കൂർ ഇത് അടച്ചിട്ട് മാറ്റി വെക്കാം. തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ കുറച്ചുകൂടെ സമയം വെക്കേണ്ടി വരും കേട്ടോ. ഇപ്പൊ കൃത്യം 4 മണിക്കൂർ കഴിഞ്ഞു. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നമുക്ക് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിയെടുക്കാം. വട്ടയപ്പം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പൊങ്ങി വന്ന വട്ടയപ്പത്തിന്റെ കൂട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന്റെ മേലെ ഫുള്ള് പതയായിരിക്കും ഇപ്പോ. അപ്പൊ അടിഭാഗവും മേൽഭാഗവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇളക്കി വല്ലാതെ പത എടുത്തേണ്ട ആവശ്യമില്ല. സ്റ്റീൽ പ്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വേവിക്കാനുള്ള പാത്രത്തിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാട്ടോ. ഇപ്പോൾ സ്റ്റീമറിലെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ സ്റ്റീൽ പ്ലേറ്റ് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ബാറ്റർ ആ പ്ലേറ്റിന്റെ 3/4 ഭാഗത്തോളം വരുന്ന അത്രയ്ക്കും ഒഴിച്ചു കൊടുക്കാം. എനിക്ക് 1 കപ്പ് അരിക്ക് ഈ പ്ലേറ്റ് കറക്റ്റ് അളവാണ്. ഇനി ഇത് 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് റൈസിൻസോ നട്ട്സോ എന്താ ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് 25-30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പൊ അത്രയ്ക്കും സമയം സ്റ്റീം ചെയ്യാനുള്ള വെള്ളം അതിൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഇപ്പോ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെന്തില്ലെന്നൊന്ന് നോക്കാം നമുക്ക്. സ്ക്വയറിലൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോഴിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഇപ്പൊ ചൂടാറിയിട്ടുണ്ട്. ഇതിന്റെ സൈഡ് കത്തിയോണ്ടൊന്ന് വിടുവിച്ചു കൊടുത്തിട്ട് ഈ പ്ലേറ്റിൽ നിന്ന് ഇത് നമുക്ക് മാറ്റാം. ഈ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ടും വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ചിലർ ഇത് കറി കൂട്ടിയിട്ടും കഴിക്കാറുണ്ട്. ഒരു മീഡിയം മധുരത്തിലാണ് ഇതിപ്പോ ഉള്ളത്. നല്ല മധുരത്തിൽ വേണ്ടവർക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching.